Thank you. Yes, please. Okay, thank you. നിങ്ങൾ രണ്ടുപേരും മാത്രമേ ഉള്ളൂ ഇവിടെ? അല്ല, നമ്മുടെ പിള്ളേരും ഉണ്ട്. എവിടെ? നിങ്ങളുടെ പിള്ളേരെ വിളിക്കൂ. റോസേ, ചെന്നോ. സ്ലോ മോഷൻ വാഗാനട്ടെ. അയ്യോടാ. രണ്ടുപേരും നല്ല ചിരിച്ച ആൾക്കാരാണ്. എന്റെ പേരെന്നാ? സൻഹ. സൻഹ. ആരാ പറഞ്ഞു ഇങ്ങനെ ചിരിച്ചോണ്ടിരിക്കണമെന്ന്? അമ്മയുടെ വീട്ടിലാണോ? എപ്പോഴും ചിരിച്ചോണ്ടിരിക്കുന്നു. എന്താ മോനെ പേരെന്താ? റോവൽ. റോവൽ. റോവൽ ആണോ? റോവൽ കൊള്ളാം, അടിപൊളി. പഠിക്കുവാണോ? ഏത് ക്ലാസ്സിലാ? ഞാൻ തേർഡ് ബി. തേർഡ് ബി. തേർഡ് ബി. ഓക്കെ. മനോ? രണ്ടുപേരും നല്ല ചിരിച്ച് ഹാപ്പി ആയിട്ടുണ്ട്. രാവിലെ ഇവരും എണീക്കുമല്ലേ? ഇവര് ചില ദിവസങ്ങളിൽ ഞങ്ങൾ ഇവരെ ഉറക്കിട്ടിട്ട് പോകും. മോള് ഞങ്ങൾ പോകുന്നുണ്ട്. അവര് എണ്ണിക്കുകയാണെങ്കിൽ അവർക്ക് മനസ്സിലാവും. പിന്നെ അതേപോലെ മോളെ ഞങ്ങള് ഇവിടെ നിർത്തുമല്ലോ, മീടുത്താ നിർത്തിയിരിക്കുന്നത്. അന്നേരം ഞങ്ങൾ ഈ വർക്കിന്റെ ആവശ്യമില്ല ആകുമ്പോഴത്തേക്ക് മോളെ കൊണ്ടുപോകുന്നും വരുമെല്ലാം പാടല്ലേ. അന്നേരം ഉമ്മിയെടുത്താ. ഇപ്പൊ ഞങ്ങൾ പ്ലാൻ ചെയ്ത് വെച്ചിരിക്കുന്നത് ഇത് നമ്മളെ റെന്റ് ഔട്ട് ആണ്. അന്നേരം ഇനിയിപ്പോ നമ്മളെ വീട് പണി ഇങ്ങനെ നടക്കുന്നുണ്ട്. അങ്ങോട്ട് നമ്മൾ കൊണ്ടുപോകുന്നില്ല. ആ സസ്പെൻസ് നമ്മൾ വേറെ ആയിട്ട് വെച്ചിരിക്കുകയാണ്. അതെ, അത് കഴിഞ്ഞിട്ട് വരണം ഉറപ്പായിട്ടും. അന്നേരം അത് വീട് പണിയൊക്കെ നടക്കും. അന്നേരം അതിന്റെ അടുത്ത് തന്നെ ഉമ്മിയുടെ കുടുംബം അവിടുന്ന് കൊടുത്തിട്ട് ഇങ്ങോട്ട് മേടിക്കാനുള്ള പ്ലാനിങ്. അന്നേരം ഉമ്മി വരുമ്പം എനിക്ക് ഇവർ രണ്ടുപേരും കൂടെ ഒരുമിച്ച് നിർത്തുവാണെങ്കിൽ ഇവരുടെ പഠിത്തം കാര്യങ്ങളും. അതെ അതെ, അങ്ങനെ ഒരേ ഫീൽഡ് ആയതുകൊണ്ട് നമ്മൾ മിക്കപ്പോഴും ഞങ്ങൾ രണ്ടുപേരും ഒരേ ഫീൽഡായിരുന്നു. ഞങ്ങൾ എപ്പോഴും പറഞ്ഞ യാത്രകൾ തന്നെയാണ്. അപ്പം ഇവരുടെ പഠിത്തത്തെ അത് ഭയങ്കരമായിട്ട് ബാധിക്കുന്നു. അപ്പം ഞങ്ങളുടെ ഒരു തീരുമാനമാണ് സജിനോട് ഉമ്മയെ അങ്ങോട്ട് കൊണ്ടുവന്നിട്ട് അവിടെ നിർത്തുക എന്നുള്ളത്. അപ്പൊ അങ്ങനെയാണ് കഥകൾ. എന്റെ ഫ്യൂച്ചറിനെ പറ്റി ആരും ചിന്തിക്കുന്നില്ല. ആദ്യം പോയി കുളിച്ചിട്ട് വാ രണ്ടുപേരും. ഞാൻ പിള്ളേരായിട്ട് വെള്ളത്തിന്റെ ഇത്തിരി അലർജി ഉള്ളതാണ് സജനക്ക്. കുളിക്കണോ? ഏ, അങ്ങനെയൊന്നും ഇല്ലല്ലോ. മറ്റേ അലക്കുന്നതിൽ നന്നായിട്ട് നിന്ന് ഞാൻ ചായ ഇടാം, നിങ്ങൾ കുടിച്ചിട്ടോ. സമയം കളയട്ടോ. ഞാൻ റെഡി ആക്കി തരാം. നമ്മള് വീട്ടിൽ കഴിക്കുന്ന ഫുഡേ തരത്തുള്ളൂ. അതുകൊണ്ട് ഞാനും അയക്കുന്നേ. പുറത്തു പോകുമ്പോ നമുക്ക് ലാവിഷ് ആക്കാം. ശരി, നമുക്ക് ഇവിടെ ഇരിക്കാം.